Hi, welcome back to Alchemy's educational platform. In the geography, we are going to go to the class. Now, in India, we are going to go to the same time. We are going to go to the time difference. That is why we are going to go to the same time. We are going to go to the same time. സ്ഥലത്ത് ഒരേ സമയമല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക? നമുക്ക് കറക്റ്റായിട്ട് ഒരു റെയിൽവേ ടൈം പറയാൻ കഴിയില്ല, ഒരു റേഡിയോ പ്രോഗ്രാമോ ഒരു ടെലിവിഷനിലുള്ള ഒരു പ്രോഗ്രാമോ ഇന്ന ടൈമിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ സ്ഥലത്ത് ഓരോ ടൈം ആവൂലേ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടുണ്ടാവും. പിന്നീട് സമയം കണക്കാക്കുന്നത് ശാസ്ത്രീയവും കറക്റ്റും ആയിട്ടുള്ള ഒരുപാട് മെത്തേഡുകൾ വന്നു. നമ്മളിനി പറയാൻ പോകുന്നത് ഭ്രമണത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഭ്രമണം? എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് വൈൽ ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നതിനോടുകൂടെ ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ എന്തൊക്കെയാണ് ഭ്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കിലേക്കാണ്. ഇറ്റ് ടേക്സ് 24 hours ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ സമയമെടുക്കുന്നുണ്ട്. ആസ് ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നതിനാലാണ് സൂര്യോദയം കിഴക്കും സൂര്യാസ്തമയം പടിഞ്ഞാറും ആകുന്നത്. ഇനി അവിടെ ചോദിക്കുന്നുണ്ട്, ദ പീപ്പിൾ ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ക്യാൻ സീ സൺറൈസ് ഫസ്റ്റ്. ആദ്യം, അതായത് ഏത് സംസ്ഥാനത്തിലുള്ളവർക്കാണ് സൂര്യോദയം ആദ്യമായിട്ട് കാണാൻ പറ്റുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും കിഴക്കുള്ള അരുണാചൽ പ്രദേശിലുള്ളവർക്കാണ് ആദ്യമായിട്ട് എന്ത് കാണാൻ പറ്റുക? സൺറൈസ് കാണാൻ പറ്റുക എന്നറിയാം. ഓക്കെ, ഇനി പറയുന്നത് ഭൂമിയുടെ കോണ് അളവ്. അതായത് ഭൂമിയെ നമ്മളൊരു ഗോളം, ഒരു വൃത്തമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വൃത്തത്തിൽ ടോട്ടൽ എത്ര കോണുണ്ട്? 360 ഡിഗ്രി കോണുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഓരോ ഡിഗ്രിയിലും, ഈ 360 ഡിഗ്രിയിലും ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം. രേഖാംശം എന്ന് പറയുമ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരക്കുന്ന ലൈൻസ്. ഓരോ രേഖാംശം വരക്കുമ്പോഴും 360 രേഖാംശങ്ങൾ നമുക്ക് കിട്ടും. ഈ 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് എത്രയാണ്? 24 മണിക്കൂറാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഒരു ഭൂമി എന്ന് പറയുമ്പോൾ ആംഗുലാർ ഡിസ്റ്റൻസ്, ഒരു എർത്തിൻ്റെ മുഴുവനായിട്ടുള്ള കോണളവ് 360 ഡിഗ്രിയാണ്. ഓരോ രേഖാംശം, ഓരോ ഡിഗ്രിയിൽ നമ്മൾ ഓരോ ഡിഗ്രി രേഖാംശം വരക്കുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര രേഖാംശങ്ങൾ കിട്ടും? 360 രേഖാംശങ്ങൾ കിട്ടും. അപ്പോൾ ഈ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ ഭൂമിക്ക് എത്ര മണിക്കൂർ വേണം? 24 മണിക്കൂർ വേണം. ഈ 24 മണിക്കൂർ എന്നുള്ളതിനെ മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ 24 × 60, ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്, അപ്പോൾ 60 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 1440 മിനിറ്റ് എന്ന് കിട്ടും. അതായത് 360 ഡിഗ്രി തിരിയാൻ നമുക്ക് എത്ര മിനിറ്റ് വേണം? 1440 മിനിറ്റ് വേണം. ഇനി ഒരു ഡിഗ്രി തിരിയാൻ അപ്പോൾ എത്ര വേണം? അപ്പോൾ ഈ 1440നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക, അപ്പോൾ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? 15 ഡിഗ്രി, ഒരു ഡിഗ്രി രേഖാംശം തിരിയാൻ നമുക്ക് എത്ര മിനിറ്റ് വേണം? 4 മിനിറ്റ് വേണം. അപ്പോൾ 15 ഡിഗ്രി രേഖാംശം തിരിയാൻ എത്ര ഒരു മണിക്കൂർ സമയം ഉണ്ടാകുമെന്ന് പറയണ എങ്ങനെയാണ്? 15 മണിക്കൂർ തിരിയാൻ 15 × 4, അപ്പോൾ 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ്, അപ്പോൾ 2 ഡിഗ്രി തിരിയാൻ 8 മിനിറ്റ്, അങ്ങനെ 15 ഡിഗ്രി തിരിയാൻ 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ. അപ്പോൾ 15 × 4 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഒരു മണിക്കൂർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഭ്രമണത്തിൻ്റെ മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. പേജ് നമ്പർ 15 ഒരു പിക്ചർ ഉണ്ട്. അപ്പോൾ അതിൽ നടുവിൽ കാണുന്നുണ്ട് 0 ഡിഗ്രി, 0 ഡിഗ്രി, 12 മണി എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സമയം കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കു ഭാഗത്തേക്ക്, അതായത് ഈസ്റ്റിലേക്ക് പോരുമ്പോഴും സമയം കുറവ് രേഖപ്പെടുത്തുന്നത് വെസ്റ്റിലേക്ക് പോകുമ്പോഴും, പടിഞ്ഞാറായിട്ട് പോകുമ്പോഴാണ്. ആ പിക്ചറിൽ കാണാം, കിഴക്കോട്ട് പോകുമ്പോൾ 1 ഡിഗ്രി മാറിയപ്പോൾ 12:04 സമയം, പടിഞ്ഞാറായിട്ട് വെസ്റ്റിലേക്ക് പോരുമ്പോൾ 1 ഡിഗ്രി മാറിയപ്പോൾ 4:11:56 ആവുകയാണ്. അപ്പോൾ വെസ്റ്റിലേക്ക് പോകുമ്പോൾ സമയം കുറഞ്ഞു കുറഞ്ഞു വരും, ഈസ്റ്റിലേക്ക് പോകുമ്പോൾ സമയം കൂടി കൂടി വരും. ഇനി ഗ്രീനിച്ച് ടൈം ആൻഡ്
ടൈം സോൺസ്, ഗ്രീനിച്ച് സമയവും സമയ മേഖലകളും. ഇനി എന്തിനെയാണ് ഗ്രീനിച്ച് ലൈൻ എന്ന് പറയുന്നത്? 0° ലോഞ്ചിറ്റ്യൂഡ്, 0° രേഖാംശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ലൈനിന് ഇങ്ങനെ ഒരു പേര് കിട്ടിയത്? ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണ ശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തിലൂടെയാണ് ഈ ലൈന് കടന്നു പോകുന്നത്. ഇറ്റ് അക്യൂസ് ഇറ്റ്സ് നെയിം ഫ്രം ഗ്രീനിച്ച്, ദ പ്ലേസ് വേർ ദ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി ഈസ് സിറ്റുവേറ്റഡ്. ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞാൽ വാന നിരീക്ഷണ ശാല. അതുകൊണ്ടാണ് ഈ ലൈൻ അതിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട്, ഗ്രീനിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ലൈനിന് ഗ്രീൻവിച്ച് ലൈൻ എന്നുള്ള പേര് ലഭിച്ചത്. ഇനി ഈ ലൈനിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകത്തിലുള്ള സമയങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത്. ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ദിസ് ഗ്രീനിച്ച് ലൈൻ. ലോകത്തിലുള്ള എല്ലാ സ്ഥലത്തെയും സമയം തീരുമാനിക്കുന്നത് ഈ ലൈനിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈനിന് മറ്റൊരു പേരും കൂടിയുണ്ട്, പ്രൈം മെറേഡിയൻ. എന്താണ് പ്രൈം മെറേഡിയൻ? ഓക്കെ. ഇനി ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നാണ് പറയുന്നത്. ദ ലോക്കൽ ടൈം അറ്റ് പ്രൈം മെറിഡിയൻ ഈസ് നോൺ ആസ് ദ ഗ്രീനിച്ച് മീൻ ടൈം. അപ്പോൾ ഈ ഒരു രേഖയിലുള്ള ലോക്കൽ ടൈമിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഗ്രീനിച്ച് സമയം അല്ലെങ്കിൽ ഗ്രീനിച്ച് മീൻ ടൈം എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ഒരു സമയം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗ്രീനിച്ച് മെറിഡിയൻ, ഗ്രീനിച്ച് ലൈന് അനുസരിച്ചിട്ട് ലോകത്തെ നമ്മൾ ഓരോ മണിക്കൂർ ടൈം വ്യത്യാസം എടുത്തിട്ട് 24 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. എന്താണ്? ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ട് ഓരോ മണിക്കൂർ വ്യത്യാസമുള്ള 24 മേഖലകളാക്കിയിട്ട് നമ്മൾ ഈ വേൾഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മേഖലകളെയാണ് ടൈം സോൺസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ഗ്രീനിച്ച് സമയം അനുസരിച്ച് അല്ലെങ്കിൽ ഗ്രീനിച്ച് അനുസരിച്ചിട്ട് വേൾഡിനെ എത്ര ടൈം സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 24 ടൈം സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്രീനിച്ച് ലൈനിൻ്റെ താഴെ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ സമയ മേഖലയിലും എത്ര ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ലോഞ്ചിറ്റ്യൂഡും അതായത് ഓരോ രേഖാംശവും ഓരോ എത്ര ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 4° എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സമയ മേഖല നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എത്രയാണ്? 1 hour. അപ്പം എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്ന, സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. നോക്കി നോക്കാം. അവിടെ പറയുന്നത് ഓരോ രേഖാംശത്തിലും ഓരോ പ്രാദേശിക സമയം ഉണ്ടാവും. അപ്പോൾ ഒരു രാജ്യത്ത് തന്നെ ഓരോ രേഖാംശങ്ങൾ കുറേ ഉണ്ടാവുമല്ലോ ഓരോ രാജ്യത്ത് തന്നെ. അപ്പോൾ ഓരോ സ്ഥലക്കാർ അവരവരുടെ രേഖാംശത്തിൻ്റെ സമയം എടുക്കുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സമയങ്ങൾ ഒരു രാജ്യത്ത് തന്നെ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തിൻ്റെയും മധ്യത്തിലൂടെ പോകുന്ന ഒരു ഏകദേശം നടുവിലൂടെ പോകുന്ന ഒരു രേഖയാണ് അവർ അവരുടെ സ്റ്റാൻഡേർഡ് ടൈം തീരുമാനിക്കാനുള്ള രേഖയാക്കിയിട്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് കണക്കാക്കും. ഓക്കെ. ദ കൺട്രീസ് വിത്ത് ലാർജ് ലോങ്ടിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എസ്റ്റിമേറ്റ്സ് മോർ ദാൻ 1 ലോക്കൽ ടൈം ബൈ കൺസിഡറിങ് മോർ ദാൻ 1 സ്റ്റാൻഡേർഡ് മെറീഡിയൻ. ദ ലോക്കൽ ടൈം അറ്റ് ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദാറ്റ് കൺട്രി. അതായത് ആ മാനക രേഖാംശത്തിലെ സ്റ്റാൻഡേർഡ് മെറീഡിയനിലെ ലോക്കൽ ടൈം പ്രാദേശിക സമയത്തിനെയാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം, സ്റ്റാൻഡേർഡ് ടൈം എന്നറിയപ്പെടുന്നത്. അപ്പം അവിടെ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. ചില രാജ്യങ്ങൾ, വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ 1, 2, 3 ഒക്കെ ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലക്കാരും അവരുടെ ലോഞ്ചിറ്റ്യൂഡ്സ് എടുത്ത് സമയം കണക്കാക്കിയാൽ ഒരുപാട് പ്രാദേശിക സമയങ്ങൾ ഒരു രാജ്യത്ത് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യക്കാരും ഏകദേശം മധ്യത്തിലൂടെ പോകുന്ന ഒരു ലൈനിനെ അവരുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് എടുക്കുകയാണ്, മാനക രേഖാംശമായിട്ട് എടുക്കുകയാണ്. ആ സമയം, അതായത് അവരെടുക്കുന്ന ലൈനിലുള്ള ആ സ്റ്റേയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്. എങ്ങനെയാണ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ടൈം ഏതാണ് എന്നാണ് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ് ഓഫ് ഇന്ത്യ ഈസ് ഫ്രം 68° east to 97° east.
ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പൂർവ്വരേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഏകദേശം മധ്യത്തിലായിട്ട് വരുന്ന ഈ 68 ഡിഗ്രി 97 ഡിഗ്രി ഏകദേശം മിഡിലായിട്ട് വരുന്ന 82.5 ഡിഗ്രി 82.5 ഡിഗ്രി ഏതാണെന്ന് പറയണം കേട്ടോ. ഈസ്റ്റാണ്, പൂർവ്വ രേഖാംശത്തിനെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശങ്ങളെയാണ് 68 ഡിഗ്രി ഈസ്റ്റും 97 ഡിഗ്രി ഈസ്റ്റും, വെസ്റ്റ് അല്ല ഈസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ നടുവിലുള്ളൊരു സമയം 82.5 ഈസ്റ്റിനെയാണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് മെറേഡിയൻ, നമ്മുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത്. ഈ രേഖയിലുള്ള സമയത്തിനെയാണ് 82.5 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്ന രേഖാംശത്തിലുള്ള ലോക്കൽ ടൈമിനെയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് കണക്കാക്കുന്നത്. ഇനി അവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഗ്രീനിച്ച് മീൻ ടൈമും എത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ 5.5 ഡിഗ്രി കൂടുതലാണ്. ഓക്കെ, അതിന് ഉത്തരം എന്താണ്? ഇന്ത്യൻ ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 ഡിഗ്രി കൂടുതലാണ്.